കോവിഷീൽഡ് ആണ് മുഖ്യമായി ഉപയോഗിച്ചത്, കോവാക്സിനും ഉപയോഗിച്ചു. പുതിയൊരു വാക്സിനും കൂടി തുടങ്ങുകയാണ്, സ്പുട്നിക് വാക്സിൻ. അപ്പോൾ ഇന്ന് ഈ സ്പുട്നിക് വാക്സിനെ കുറിച്ചും വരാൻ പോകുന്ന ചില വാക്സിനുകളുടെ കൗതുകകരമായ ചില കാര്യങ്ങൾ കൂടിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് സ്പുട്നിക് വാക്സിൻ? നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വാക്സിനുമായിട്ടാണ് ഇതിന് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ട് കാണും. വെക്റ്റർ വാക്സിൻ, നമ്മുടെ കോവിഷീൽഡ് ഒരു വെക്റ്റർ വാക്സിനാണ്. ഈ കോവിഷീൽഡ് യു കെയിൽ അസ്ട്രസെനക്ക കമ്പനിയുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒറിജിനൽ വാക്സിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന വാക്സിനാണ് കോവിഷീൽഡ്. അപ്പോൾ അത് രണ്ടും നമുക്കറിയാവുന്ന വെക്റ്റർ വാക്സിനുകൾ എന്ന രീതിയിൽ വികസിപ്പിച്ചെടുത്തുള്ള വാക്സിനുകളാണ്. അതേ ഗണത്തിൽ അതേ രീതിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള മറ്റ് ചില വാക്സിനുകളും കൂടിയുണ്ട്. അതിലൊന്ന് തന്നെയാണ് ഈ സ്പുട്നിക് വാക്സിൻ. എന്താണ് ഇപ്പോൾ വെക്റ്റർ വാക്സിൻ എന്ന് പറയുന്നത്? ഒരു ഒരു വൈറസിനെ, അഡിനോ വൈറസിനെ, ഈ അഡിനോ വൈറസ് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷം ഉണ്ടാകുന്ന വാക്സിനാണ്. ഹ്യൂമൺ അഡിനോ വൈറസ്, നമുക്കെല്ലാവർക്കും ജലദോഷം ഉണ്ടാക്കുന്ന പല വൈറസുകളിൽ ഒന്നാണ് അഡിനോ വൈറസ്. അത് തന്നെ പലതരത്തിലുണ്ട്, 26, 5 എന്നൊക്കെ നമ്മൾ പലരും ഇപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഈ കോവിഷീൽഡ് എന്ന് പറഞ്ഞ വാക്സിൻ, അല്ലെങ്കിൽ നേരത്തെ ആസ്ട്രസെനക്ക എന്ന് പറഞ്ഞത് ഹ്യൂമൺ അഡിനോ വൈറസ് അല്ല, ചിമ്പാൻസിയുടെ അഡിനോ വൈറസ് ആണ്. എന്തുകൊണ്ടാണ് ചിമ്പാൻസിയുടെ അഡിനോ വൈറസ് ഉപയോഗിച്ചത്? നമ്മൾക്ക് വളർക്കും വന്നുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ അഡിനോ വൈറസ്, ജലദോഷം വന്നുകൊണ്ടിരിക്കുന്ന ആളുകളിൽ അതിനെതിരെ ഒരു പ്രതിരോധം ഉണ്ടാവും. അപ്പോൾ ആ ഹ്യൂമൺ അഡിനോ വൈറസ് വെച്ചൊരു വാക്സിൻ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ആ വൈറസിനെ നിർവീര്യമാക്കി കളയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ അസ്ട്രസെനക്കയുടെ ഒറിജിനൽ വാക്സിനും നമ്മൾ കോവിഷീൽഡും ഒക്കെ ചിമ്പാൻസിയുടെ അഡിനോ വൈറസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജലദോഷം ഉണ്ടാക്കുന്ന അഡിനോ വൈറസ് ഉപയോഗിച്ചുള്ള വാക്സിൻ, അതാണ് സ്പുട്നിക് വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പുട്നിക് വാക്സിന് ഈ ഒരു കാര്യം നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടുകയല്ല, വാക്സിൻ ഫലപ്രദമാകാതെ പോവില്ലേ എന്നുള്ള കാര്യം. അപ്പം അത് ഈ ഒരു കാര്യം അവർ അറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ അവരതിനെ മറികടക്കാനുള്ള ശ്രമം നടത്തിയതാണ്. രണ്ട് തരത്തിലുള്ള അഡിനോ വൈറസുകളെ, ഒന്നാമത്തെ ഇഞ്ചക്ഷനും രണ്ടാമത്തെ ഇഞ്ചക്ഷനും രണ്ട് തരത്തിലുള്ള അഡിനോ വൈറസ് ഉപയോഗിക്കുന്നു. ആദ്യത്തേത് അഡിനോ വൈറസ് 26, രണ്ടാമത്തെ അഡിനോ വൈറസ് 5. അങ്ങനെയാവുമ്പോൾ ഈ ഒരു വാക്സിനെതിരെയുള്ള പ്രതിരോധം കൊണ്ട് നശിച്ചു പോകുന്നത് കുറക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൾ. അത്തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അതാണ് സ്പുട്നിക് വാക്സിൻ. ഇപ്പോൾ സ്പുട്നിക് വാക്സിൻ ഏകദേശം കഴിഞ്ഞ വർഷം ഒടുവിൽ തന്നെ റഷ്യയിൽ പഠനങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഉപയോഗിക്കുകയും ഒടുവിൽ കോലാഹലങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അത് നൈതികതയ്ക്ക് എതിരാണ് എന്നൊക്കെ പറഞ്ഞു, ആരും അംഗീകരിക്കുകയുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു, നമ്മൾ 60-ാമത്തെ രാജ്യമാണ് ഈ വാക്സിൻ തുടങ്ങുന്നത്. 59 രാജ്യങ്ങൾ, മിക്ക രാജ്യങ്ങളിലും ഒരുപാട് ഡോസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇപ്പം നമ്മളും അത് വാങ്ങിച്ചുപയോഗിക്കുകയാണ്. അത് ഒന്നുകൂടി ഫലപ്രദമാണ്, സുരക്ഷിതമാണ് എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വെക്റ്റർ വാക്സിനുകൾ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 4 വാക്സിനുകളും വളരെ സമാനതകളുള്ളതാണ്. ഇതാണ് അസ്ട്രസെനക്ക, നമ്മൾ ഉപയോഗിക്കുന്ന കോവിഷീൽഡ്, ഉപയോഗിച്ചിരിക്കുന്ന കോവിഷീൽഡ്. ഇതാണ് സ്പുട്നിക്. ഇതിൽ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും ഇത്തിരി രണ്ടും രണ്ട് വാക്സിനുകളാണ്. ഇത് ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ, ഇതിൽ അഡിനോ വൈറസ് 26 ഉപയോഗിക്കുന്നത്. കാൻസിനോ ചൈന വാക്സിൻ, ഇതിൽ അഡിനോ വൈറസ് 5. ഇതെല്ലാം അഡിനോ വൈറസുകൾ, ഇതെല്ലാം ഹ്യൂമൺ അഡിനോ വൈറസുകളാണ്. ഈ അസ്ട്രസെനക്കയിൽ കോവിഷീൽഡ് ചിമ്പാൻസി അഡിനോ വൈറസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രം. ഈ സ്പുട്നിക് വാക്സിനെ അവകാശപ്പെടാവുന്ന ഒരു കാര്യം, നമുക്കധികം ആർക്കും ഈ വാക്സിനുകൾ ഉപയോഗിച്ച് ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ അധികമൊന്നും അറിവില്ലാത്തൊരു കാര്യമാണ്, ആദ്യത്തെ ഡോസും രണ്ടാമത്തെ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള വാക്സിനുകൾ. ഇനി അങ്ങോട്ടത് ഉപയോഗിക്കുമ്പോഴും അത്തരത്തിലുള്ള ശ്രദ്ധ വേണ്ടതുണ്ട്.
ആദ്യത്തെ ഡോസ് ആണെങ്കിൽ ഇതാണ്, രണ്ടാമത്തെ ഡോസ് ആണെങ്കിൽ മറ്റതാണ്, ഒരൊറ്റ വാക്സിൻ അല്ല എന്നുള്ളത് ചിലപ്പം വാക്സിൻ കൊടുക്കുന്ന അവസരങ്ങളിൽ നമുക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു കാര്യമായിട്ട് മാറാം. അപ്പം മറ്റ് നമുക്ക് ഇതുവരെ പറഞ്ഞു കേട്ടിരിക്കുന്ന വാക്സിനുകളൊക്കെ ഒന്നാം ഡോസും രണ്ടാം ഡോസും ചിലപ്പോൾ മൂന്നാമത് ഡോസും ബൂസ്റ്ററും ഒക്കെ കൊടുക്കുന്നത് ഒരേ വാക്സിനാണ്. വാക്സിനുകളിൽ വലിയ മാറ്റമില്ല. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും പ്രൈമറി ഡോസ് പെൻഡാവാലന്റ് കൊടുത്തു, അതിൻ്റെ ബൂസ്റ്റർ ആകുമ്പോൾ ഡി പി ടി വാക്സിന്. അതിൽ പക്ഷേ ഘടകങ്ങളിൽ മാറ്റമില്ല, അതിലുള്ള മൂന്നെണ്ണം എടുത്തിട്ട് ഇപ്പുറം കൊടുത്തു എന്ന് മാത്രമേ. ഇതിൽ അങ്ങനെയല്ല, ഈ വാക്സിനും രണ്ടാമത്തെ വാക്സിനും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. കാരണം അതിൻ്റെ വെക്റ്റർ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അത് ഈ സ്പുട്നിക് വാക്സിന് മാത്രമായിട്ട് അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.